ഹലോ വ്യൂവേഴ്സ്, ഞാൻ നീതു രാജേഷ്. വെൽക്കം ടു കുക്ക് വിത്ത് നീതുസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ക്വാണ്ടിറ്റിയും പ്രിപ്പറേഷൻ മെത്തേഡ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂടാതെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തേക്കുകയാണ്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഗ്രീൻ പീസിൽ തന്നെ 2 കളറിൽ ഷെയ്ഡ് വരും. ഒന്ന് നല്ല ഗ്രീൻ കളറായിരിക്കും, അങ്ങനെയുള്ളത് പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ ചിലതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്, അങ്ങനെയുള്ളത് കുക്കാവാൻ കുറച്ച് താമസമായിരിക്കും. ആ യെല്ലോ ഷെയ്ഡിൽ തന്നെ ചിലത് ഭയങ്കര ഹാർഡറായിരിക്കും പ്രസ് ചെയ്യുമ്പോഴും, അങ്ങനെയുള്ളതിനെ ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസിന് 1.5 കപ്പ് വെള്ളം അങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മളുടെ ഗ്രീൻ പീസിന് മുകളിൽ വരത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നീടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിൽ 5 വിസിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ആവിയൊക്കെ പോയിട്ടാണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗ്രീൻ പീസിൻ്റെ വേവിനനുസരിച്ചും കുക്കറിൻ്റെ അളവിനനുസരിച്ചും വിസിലിൽ വ്യത്യാസം വരാം. അഥവാ കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്നും കൂടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാനിവിടെ വിസിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഞാൻ 5 വിസിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം ആവിയൊക്കെ പോയിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ പീസിന് വേണ്ടുന്ന ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡിയാക്കാനായിട്ട് ആദ്യം നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. പിന്നീട് നമുക്ക് അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പം 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നീട് അത് നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ, കൂടുതലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 അല്ലെങ്കിൽ 2 സ്പ്രിംഗ് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിന് പകരം ഫൈനായിട്ട് ചോപ്പ് ചെയ്താണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ലോ ഫ്ലെയിമിൽ 1 ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 1 ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിക്കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള മീഡിയം സൈസിലെ 2 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് സ്ലൈസ് ചെയ്തും സവാള ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ സമയമെടുത്ത് നന്നായിട്ട് നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് അല്പം ഒന്ന് വാടി തുടങ്ങുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 2 മുതൽ 3 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 എണ്ണം വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളുടെ സവാളയുടെ കളറൊക്കെ മാറുന്നത് വരെ സോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കളറൊക്കെ മാറിയതിന് ശേഷം ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് മാറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുകൂടാതെ തന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ എരിവുള്ള നോർമൽ ചില്ലി പൗഡറും പിന്നീട് നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് വേണ്ടുന്നത്. ഇതുകൂടാതെ തന്നെ നമുക്കിതിനകത്തേക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് നമ്മുടെ ഫെനൽ സീഡ്സ് ജീരകമാണ്. 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ 1 മിനിറ്റ് നേരം നന്നായിട്ട് സോർട്ട് ചെയ്ത് നമ്മളുടെ പൊടികളുടെയൊക്കെ 1 പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പൊടികളുടെയൊക്കെ 1 പച്ചമണം മാറിയതിന് ശേഷം മാത്രം അടുത്തതായിട്ട് നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിന് മുൻപ് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ 1 വലിയ തക്കാളിയാണ് നല്ല പഴുത്ത 1 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് സോർട്ട് ചെയ്ത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പൊടികൾ ചേർക്കുമ്പം ലോ ഫ്ലെയിമിലാണ്, അത് കഴിഞ്ഞ് തക്കാളി ചേർക്കുമ്പം ഫ്ലെയിം മാറ്റി മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ അതേ തുറന്ന് വെച്ച് തന്നെ വെള്ളം ഒന്നും ചേർക്കാതെ എല്ലാം നന്നായിട്ട് സോർട്ട് ചെയ്ത് തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗ്രീൻ പീസ് ചേർക്കുമ്പം അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. എനിക്ക് ഒരുപാട് വെള്ളമൊന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല, അല്പം മാത്രമേ ഉള്ളൂ. ഞാൻ അതോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം മീഡിയത്തിലാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പം നമ്മൾ ഉപ്പ് അല്പം നമ്മൾ ആദ്യമേ നമ്മളുടെ സവാള വഴറ്റുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഗ്രീൻ പീസ് കുക്ക് ചെയ്യുമ്പോഴും അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമാണ് ചേർത്തത്. അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് നന്നായിട്ടൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ നമ്മളുടെ ഗ്രീൻ പീസിലെല്ലാം നന്നായിട്ട് ആ ഒരു മസാല പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം നന്നായിട്ടൊരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം ഞാനിവിടെ എല്ലാം നന്നായിട്ടൊന്ന് 10 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ അല്പം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഗ്രീൻ പീസ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്, അത് നന്നായിട്ട് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റ് ഇപ്പം നമ്മൾ ഒന്ന് കുക്ക് ചെയ്തും കൂടെ കൊടുത്ത് മസാലയൊക്കെ നന്നായിട്ട് നമ്മളുടെ ഗ്രീൻ പീസിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. കറിവേപ്പില ചേർക്കുമ്പോൾ എപ്പോഴും ഒരല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് കറിവേപ്പില. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഫൈനലായിട്ട് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് എണ്ണയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പച്ച എണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ആയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ എണ്ണയും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. അന്നേരം ഇളക്കാൻ പാടില്ല, 10 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ഒരു മണവും ആ ഒരു രുചിയും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ ഇപ്പോൾ അല്പം കൂടെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുറുകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് കുറച്ച് ലൂസിൽ തന്നെയാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിനി ഇതിനെ ഒരു ബൗളിനകത്തേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരുപാട് കട്ടിയുമല്ല തീരെ ലൂസുമല്ല, ആ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിരിക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസായിരിക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ഒരു പാകത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുകൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുകൂടാതെ നമ്മുടെ ബാക്കി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ വിത്ത് കുക്ക് വിത്ത് നീതുസ്. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.